ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. രാവിലെ സമയം ദൈവസന്നിധിയിൽ വരുവാൻ കർത്താവ് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നല്ലോ. ഇന്നത്തെ വചനധ്യാനത്തിനായി നമുക്ക് എബ്രായരുടെ ലേഖനം 10:19 നമുക്ക് വായിക്കാം. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന്. നമ്മൾ ഇന്നലെ ധ്യാനിച്ച വിഷയം കർത്താവിൻ്റെ രക്തം, നമുക്ക് വേണ്ടി ചൊരിഞ്ഞ ആ രക്തം മുഖാന്തരം നമ്മൾക്ക് എങ്ങനെ ശുദ്ധീകരണം പ്രാപിക്കാൻ കഴിഞ്ഞു, നമ്മളെ എങ്ങനെ സൽഗുണപൂർണനാക്കി മാറ്റി, നമ്മളെ സ്വർഗം ശുദ്ധീകരിച്ച് സൽഗുണപൂർണർ ആക്കിയത് ദൈവത്തിൻ്റെ പ്രമാണം അനുസരിച്ചാണ്. ദൈവം നമ്മളെ തിരഞ്ഞെടുത്ത് മാറ്റി നിർത്തിയേക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ ഭൂമിയിൽ കുറച്ച് ദിവസത്തേക്കല്ല, നമ്മളെ സ്വർഗം നിത്യതയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തതാ. ദൈവം വിശുദ്ധനാ. ദൈവം ആഗ്രഹിക്കുന്നില്ല നമ്മുടെ പഴയ സ്വഭാവത്തെ ഒന്ന് വ്യത്യാസം കൊണ്ടുവരാനല്ല സ്വർഗം ആഗ്രഹിക്കുന്നത്. ആ വ്യത്യാസം കൊണ്ടുവന്ന് ദിവ്യ സ്വഭാവം വെളിപ്പെടുത്താനല്ല ദൈവം പ്രവർത്തിക്കുന്നത്. നേരെ വിപരീതമായി, സിദ്ധനായ ദൈവം, സൽഗുണപൂർണനായ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ പുതിയ സൃഷ്ടി ചെയ്ത ആരംഭിച്ചേക്കുന്നത്. നമ്മൾ ഓർക്കേണ്ടത്, ദൈവം നമ്മുടെ ജീവിതത്തിൽ ആ പാപത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ചെങ്കിലും ആ പാപ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിയിട്ടില്ല. അത് ദൈവം അതിനെ അങ്ങനെ വെച്ചേക്കുന്നതിൻ്റെ കാരണം, ആ വിഷയം അവിടെ കിടക്കുമ്പോൾ ഞാൻ അത്ര ശ്രദ്ധയോട് വേണം ദൈവമായിട്ടുള്ള എൻ്റെ ബന്ധത്തിൽ മുന്നോട്ട് നടക്കുവാൻ. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ദൈവം ആരംഭിച്ച ആ പ്രവൃത്തിയുടെ ഗൗരവവും നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. കാരണം സ്വർഗം അത്രയും ഉയർന്ന വിലയാ കൊടുത്തേക്കുന്നത് നമ്മളെ വീണ്ടെടുത്ത്, നമ്മളെ ശുദ്ധീകരിച്ച് പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് വിടുവിക്കുവാൻ സ്വർഗം ചെയ്ത പ്രവൃത്തിയൊന്നു നോക്കിയേ. പഴയ നിയമത്തിൽ മഹാപുരോഹിതൻ, അദ്ദേഹം ആലയത്തിൽ ശുശ്രൂഷിക്കുമ്പോൾ എത്ര മെനക്കെട്ട തന്നെത്താനെ ശുദ്ധീകരിച്ചത്. അദ്ദേഹത്തിൽ ഒരു കുറവോ സംഭവിച്ചാൽ മതി അതിവിശുദ്ധ ദൈവസന്നിധിയിൽ പ്രവേശിക്കുവാൻ കഴിയത്തില്ല. നമ്മളോടും സ്വർഗം അങ്ങനെ നമ്മളെ തന്നെ ശുദ്ധീകരിക്കാൻ കൽപ്പിച്ചാൽ, ആ തിരശ്ശീല മാറിയാലും നമുക്ക് ആ വിശുദ്ധ ദൈവസന്നിധിയിൽ പ്രവേശിക്കുവാൻ ധൈര്യം കിട്ടത്തില്ല. പക്ഷെ ക്രിസ്തുവിൻ്റെ ആ രക്തം മുഖാന്തരം, നമ്മുടെ പുറത്ത് തെളിച്ചിരിക്കുന്ന ആ രക്തം മുഖാന്തരം ദൈവം ചെയ്ത ആ പ്രവൃത്തി ഒന്ന് ധ്യാനിച്ചേ, നമുക്ക് ശുദ്ധീകരണം കിട്ടിയെന്നുള്ള ആ പ്രാഗൽഭ്യം സ്വർഗം നമുക്ക് തന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ നീതി പ്രകാരം നമ്മളെ സൽഗുണപൂർണൻ ആക്കിയിട്ടുമുണ്ട്. ഇതെല്ലാം കർത്താവ് കൃപയാൽ ചെയ്തതാ. ക്രിസ്തുവിൻ്റെ രക്തം ദൈവത്തിൻ്റെ നീതിയുടെ എല്ലാ ആവശ്യകതയെ പൂർത്തീകരിച്ചു. നമ്മൾ നമ്മുടെ അകത്ത് ഒന്ന് ശ്രദ്ധിച്ചാൽ, നമ്മൾ ആരും സിദ്ധന്മാരല്ല. നമുക്ക് ഒരിക്കലും ദൈവത്തിൻ്റെ നീതി സ്വയമേ പ്രാപിക്കുവാൻ കഴിയത്തുമില്ല. സ്വർഗ വിശുദ്ധ ദൈവം നമ്മളെ നോക്കുമ്പോൾ നമ്മൾ സൽഗുണപൂർണരാ. കാരണം സ്വർഗം നോക്കുന്നത് ക്രിസ്തുവിൻ്റെ ആ വിലയേറിയ രക്തത്തിൻ്റെ അടയാളമാണ് നമ്മളിൽ കാണുന്നത്. പ്രിയ ദൈവദാസനും ദാസിയെ, സഹോദര സഹോദരി, നമ്മൾ കർത്താവിൻ്റെ ആ രക്തത്തിൻ്റെ വില മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇന്ന് ഒത്തിരി പ്രയാസമുള്ള ഒരു വിഷയമുണ്ട്. ഇന്ന് വിശ്വാസികൾ ആ രക്തത്തിൻ്റെ വില മനസ്സിലാക്കിയിട്ടില്ല. അവർ ഓർക്കുന്ന യേശുവിൻ്റെ രക്തം ഭൂതത്തെ ഓടിക്കാനും രോഗത്തിൽ നിന്ന് സൗഖ്യം കിട്ടാനാ. ആ പെസാടെ രാത്രിയിലത്തെ ആ ദൃശ്യം ഒന്ന് ഓർത്തെ. ഇസ്രായേൽ ജനത്തോട് ദൈവം പറഞ്ഞത് ആ രക്തം, ആട്ടിൻകുട്ടിയുടെ ആ രക്തം അടയാളമായി വാതിലിൻ്റെ വെളിയിൽ ചിഹ്നമായി ഇടണം. ദൈവം ആ രക്തത്തിൻ്റെ അടയാളം നോക്കുമ്പോൾ
ആ ഭവനം കടന്നു പോവും. ആ വ്യാധി അവരെ നശിപ്പിക്കുവാൻ അനുവദിക്കത്തില്ല. ആ രക്തത്തിൻ്റെ അടയാളം മരണദൂതൻ അല്ലെങ്കിൽ സംഹാരകനു വേണ്ടി അല്ലായിരുന്നു. ഇന്ന് ആൾക്കാർ അങ്ങനെയാണ് ഒത്തിരി പേർ ചിന്തിക്കുന്നത്. പക്ഷെ വചനം ശ്രദ്ധിക്കുമ്പോൾ ആ അടയാളം ദൈവത്തിനു വേണ്ടിയാണ്. ആ അടയാളം എവിടെയൊക്കെയുണ്ടോ അവിടെ വിശുദ്ധനായ ദൈവം സംഹാരകൻ ആ ഭവനത്തിൽ കയറി ദൈവത്തിൻ്റെ നീതി, ദൈവത്തിൻ്റെ ന്യായവിധി ആ ഭവനത്തിൽ പൂർത്തീകരിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. കാരണം ആ നിഷ്കളങ്കതയുള്ള ഒരാട്ടിൻകുട്ടിയുടെ രക്തം അവിടെ കാണാം. ആ പെസാടെ ആ ആട്ടിൻകുട്ടി, അതിൻ്റെ രക്തം, നിഷ്കളങ്ക രക്തം നീതിമാനായ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അത്രയും വിലയേറിയതായിരുന്നെങ്കിൽ, സ്വർഗമ വിലയേറിയ രക്തത്തെ നോക്കുമ്പോൾ, അതിൻ്റെ സിദ്ധത നോക്കുമ്പോൾ, ആ രക്തത്തിൽ ദൈവത്തിൻ്റെ നീതി പൂർത്തീകരിക്കുന്നുണ്ട്. അതെത്ര എത്ര ശക്തമായ ഒരു വിഷയമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു വ്യക്തിയുടെ പുറത്ത് ഇട്ട ആ രക്തത്തിൻ്റെ അടയാളം, അതിൻ്റെ ശക്തി, നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ചോദന ചെയ്യാം. എനിക്ക് എൻ്റെ പാപങ്ങളെല്ലാം ദൈവം ക്ഷമിച്ചു എന്ന് പറഞ്ഞ് ആ പ്രാഗൽഭ്യമുണ്ടോ? എൻ്റെ മനസ്സാക്ഷി എനിക്ക് ആ ആശ്വാസം തരുന്നുണ്ടോ? എനിക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. എൻ്റെ പ്രാണനും ആത്മാവിനും അകത്ത് ആ സമാധാനം അനുഭവിക്കുന്നുണ്ടോ? എൻ്റെ മേൽ ഇനി ഒരു ശിക്ഷാവിധിയുമില്ല. അന്ന് രാത്രി മിസ്രയീം മുഴുവനും കരഞ്ഞ് അലറുമ്പോൾ ഇസ്രായേൽ മക്കൾ ആശ്വാസത്തോടെ, സമാധാനത്തോടെ രക്തത്തിൻ്റെ അടയാളമുള്ള ഭവനങ്ങളിലകത്ത് ഇരുന്ന് ഭക്ഷിക്കുക. നമ്മൾ ഇന്ന് ദൈവത്തിൻ്റെ വിശുദ്ധ സന്നിധിയിൽ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ദൈവം പാപത്തെ വെറുക്കുന്നു. പാപിയുടെ പുറത്ത് ദൈവത്തിൻ്റെ ന്യായവിധി വീഴും. നമുക്ക് ദൈവം ആ പ്രാഗൽഭ്യം തന്നല്ലോ. നമ്മൾ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് പ്രവേശിച്ചല്ലോ. ഇന്ന് ഈ കോവിഡിൻ്റെ സമയത്ത് ലോകം ഭാരപ്പെട്ടിരിക്കുമ്പോൾ ലോകം പറയുന്നത് ദൈവത്തിൻ്റെ ന്യായവിധിയാണ്. ആ സമയത്ത് ദൈവത്തിൻ്റെ പൈതലാകത്ത് അനുഭവിക്കുന്ന ആ സമാധാനം, കാരണം എൻ്റെ പാപങ്ങളെയെല്ലാം ദൈവം ക്ഷമിച്ചു. ഒരു ദൈവ പൈതൽ എത്ര അനുഗ്രഹിക്കപ്പെട്ടവനാ. നിത്യ ദൈവത്തിൻ്റെ കോപത്തിൽ നിന്ന് രക്ഷാപ്രാപിച്ചവനാ. നമ്മൾ എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാ. നമ്മൾ വിശുദ്ധ ദൈവത്തിൻ്റെ സന്നിധിയിലല്ലയോ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, തന്ന നല്ല അവസരത്തിനായി സ്തോത്രം. നിന്റെ വചനത്തിനായി സ്തോത്രം. നിന്റെ രക്തത്തിനായി സ്തോത്രം. കർത്താവെ, കൃപയാൽ കർത്താവെ ആ രക്ഷയുടെ അനുഭവം നീ ഞങ്ങൾക്ക് തന്നേനായി സ്തോത്രം. ഈ രക്തത്തിൻ്റെ അടയാളത്തിൻ്റെ വില മനസ്സിലാക്കി ഭയത്തോടും ഭക്തിയോടും ശ്രദ്ധയോടും നമ്മുടെ ജീവിതം ജീവിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കുമാറാകണമേ. നീ ഞങ്ങളുടെ കൂടെ വസിക്കുന്നതിനായി സ്തോത്രം. എല്ലാ മാനമോത്ത് നിനക്കായി അർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. നമ്മുടെ കർത്താവ് വേഗം വരാറായി. ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവത്തെ സ്നേഹിച്ച് ദൈവഹിതപ്രകാരം ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി ജീവിക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവ് വേഗം വരാറായി. മാറാനാഥാ.